പരിശുദ്ധ കത്തോലിക്ക ബാബാവിന്റെയും സമാദരണീയനായ ആർച്ച് ബിഷപ്പ് ഡോക്ടർ മാർ ജോസഫ് പാവത്തിൽ തിരുമേനി, ഞങ്ങളുടെ വന്യഗുരു അഭിമന്യ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനി, മലങ്കര സഭയുടെ സുനഗദോസ് സെക്രട്ടറി അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ സെവേനിയോസ് തിരുമേനി, സെമിനാരിയിൽ ഞങ്ങളുടെ അധ്യാപകൻ അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാപ്പൊലീതായമായ അഭിമന്യ സക്രിയാസ് മാർ അഭിനയം തിരുമേനി, ഞങ്ങളുടെ വലിയ ഗുരു ബഹുമാനപ്പെട്ട ടി ജെ ജോഷ്വാച്ചൻ, ബഹുമാനപ്പെട്ട സി ജെ പുനോസ് കോർപ്പിസ്തോപ്പാച്ചൻ, സെമിനാരിയുടെ സമാരാധ്യനായ പ്രിൻസിപ്പൽ എന്റെ മുൻഗാമി ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ, എന്റെ സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ഒ തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട സഖരിയ പ്രിയോബരോ അച്ഛൻ, ബഹുമാനപ്പെട്ട സി ജെ ജോഷ്വ അച്ഛൻ, പ്രൊഫസർ പി കെ കുര്യൻ, ശ്രീ വി ജി ചാക്കോ മാസ്റ്റർ, വന്യ റമ്പാച്ചന്മാരെ, ഹോറപ്പിസ്കോപ്പന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, സഹോദര സെമിനാരികളിലെ പ്രിൻസിപ്പൽമാർ, മുൻ പ്രിൻസിപ്പൽമാർ, അധ്യാപകർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇടവകളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന സഭാസ്നേഹികളായ പ്രിയപ്പെട്ടവരെ, അഭിമന്യ ഒസ്താദിയോസ് തിരുമേനിയുടെ പ്രവർത്തന കേന്ദ്രങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മാവേലിക്കര സെന്റ് പോൾസ് മിഷൻ സെന്ററിൽ നിന്ന്, നിരണം ഭദ്രാസന കേന്ദ്രത്തിൽ നിന്ന്, പരിമല സെമിനാരിയിൽ നിന്ന്, മറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന വന്യ വൈദികരെ, പ്രഭാഷകന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട വൈദിക സെമിനാരി കുടുംബാംഗങ്ങളെ, വിശുദ്ധ വചനത്തിൽ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 19 അധ്യായത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ദീർഘദർശിയായ ഏലിയാവ് കടന്നു പോകുന്ന യഹോവയെ കാണാൻ ശ്രമിച്ചു. ശക്തമായ ഒരു കൊടുങ്കാറ്റ് കണ്ടു, ഇളക്കി മറിച്ച ഒരു ഭൂകമ്പം കണ്ടു, കത്തിക്കയറിയ ഒരഗ്നി കണ്ടു, പക്ഷേ അതിലൊന്നിലും യഹോവ ഇല്ലായിരുന്നു. പിന്നീട് ഒരു മൃദുസ്വരം കേട്ടു, അതിൽ യഹോവ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്ന് പറയുന്നുമില്ല. 20 നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ 21 നൂറ്റാണ്ടിന്റെ 2 ദശകം വരെ മലങ്കര സഭ മുഴുവൻ, മലയാളക്കര മുഴുവൻ, ഭാരതം മുഴുവൻ, ലോകം മുഴുവൻ ഒരു കൊടുങ്കാറ്റടിച്ചു, ഒരു ഭൂകമ്പം ഇരമ്പി, ഒരഗ്നി കത്തി, ഒരു മൃദുസ്വരം മന്ത്രിച്ചു. അത് ഗീവർഗീസ് മാർ ഒസ്താദിയോസ് തിരുമേനിയായിരുന്നു. അത് ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് കടന്നുവരുന്ന യഹോവയുടെ അടയാളമായിരുന്നു. അത് ഒരർത്ഥത്തിൽ കർത്താവായിരുന്നു. മുണ്ടുവേളി ജോർജ് കുട്ടിയും എം വി ജോർജ് ശമാശനും ദൈവവചനത്തിന്റെ കൊടുങ്കാറ്റായി മനസാക്ഷിയിൽ ആഞ്ഞടിച്ചത് പലരും അനുസ്മരിച്ചിട്ടുണ്ട്. എം വി ജോർജച്ചൻ സാമൂഹ്യ നീതിയുടെ ഭൂകമ്പമായി ഭൗതികതയുടെ ഭണ്ഡാരങ്ങളെ വിറപ്പിക്കുകയും തുറപ്പിക്കുകയും ചെയ്തത് പലരുടെയും ഓർമ്മയിലുണ്ട്. ചെങ്കടിയുടെ മെത്രാനെന്ന് പോലും വിശേഷിക്കപ്പെട്ട ഗീവർഗീസ് മാർ ഒസ്താദിയോസ് മനുഷ്യ സ്നേഹത്തിന്റെയും ദൈവ സ്നേഹത്തിന്റെയും അഗ്നി കത്തിച്ചപ്പോൾ, കത്തിജ്വലിച്ച മനസ്സുകൾ ഇപ്പോൾ ആ വസ്തുതയ്ക്ക് കണ്ണീർ മഷിയിൽ കയ്യൊപ്പ് ചാർക്കുന്നുണ്ട്. ജീവിത സായാഹ്നത്തിൽ കർമ്മയോഗിയും ജ്ഞാനയോഗിയും ഭക്തിയോഗിയുമായി മൃദുസ്വരത്തിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താദിയോസ് വിസ്മയമായി.
2012 ഫെബ്രുവരി 16 തീയതി ദൈവം മാത്രം മതി എനിക്ക് എന്നൊരു വിട്ടുണ്ടാകണം. സകലത്തെയും വിട്ട് സകലത്തിന്റെയും നാഥന്റെ സന്നിധിയിലേക്ക് ആ പിതാവ് കടന്നുപോയത്. പുണ്യസ്മരണാജ്ഞനായ ഓസ്താത്യോസ് ത്രിമേനി 6 പതിറ്റാണ്ടുകളോളം മഹാഗുരുവായി പ്രശോഭിച്ച പഠിത്ത വീട്ടിലാണ് നാം ഇന്ന് അദ്ദേഹത്തെ സ്മരിക്കുവാൻ സമ്മേളിച്ചിരിക്കുന്നത്. ആ പിതാവിന്റെ ശുശ്രൂഷയുടെ പ്രത്യേക സ്പർശനങ്ങൾ അവകാശപ്പെടാൻ കോട്ടയത്തിന് കഴിയും. കോട്ടയത്തെ പല പള്ളികളിലും അദ്ദേഹം വൈദികനായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വൈദിക സെമിനാരി കുടുംബത്തിന്റെ ചുമതലയിലും കോട്ടയം കോട്ടയം സെൻട്രൽ നിരാസനങ്ങളുടെയും ഓസ്താത്യോസ് ത്രിമേനി സ്ഥാപിച്ച നാംസ് പ്രാദേശിക ഘടകങ്ങളുടെയും സഹകരണത്തിലും സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുവാൻ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ആഗോള പ്രശസ്തനും ഓസ്താത്യോസ് ത്രിമേനിയുടെ വത്സര ശിഷ്യനും അതേസമയം ഓസ്താത്യോസ് ത്രിമേനി പ്രത്യേകമായി ആദരിച്ചിരുന്ന ഗുരുശ്രേഷ്ഠൻ സെമിനാരിയുടെ സ്ഥാനം ഒഴിയുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ ഹരമേൽപ്പിച്ചതനുസരിച്ച് ഈ നിയോഗം ഞാൻ ഏറ്റെടുക്കുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ടാണ്. സെമിനാരിയുടെ ഗവേണിംഗ് ബോർഡ് അധ്യക്ഷനും മാർത്തോമൻ പൈതൃകത്തിൽപ്പെട്ട എല്ലാവരുടെയും പ്രിയങ്കര പിതാവും ഓസ്താത്യോസ് ത്രിമേനിയുടെ വത്സര ശിഷ്യനും സെമിനാരി കുടുംബത്തിന്റെ രക്ഷകർത്താവുമായ പരിശുദ്ധ പിതാവിനെ ഈ സമ്മേളനത്തിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുവാൻ സന്മനസ് കാണിച്ച് ഇവിടെ കൃത്യസമയത്ത് എത്തിയ അഭിമന്യ ആർച്ച് ബിഷപ്പ് ഡോക്ടർ മാർ ജോസഫ് ഔവത്തിലുമായിട്ട് മലങ്കര സഭയ്ക്ക് വളരെ ദീർഘമായ ബന്ധമുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മഹായിടവകൻ ഇടയനായി സ്തുത്യർഹമായി സേവനം അദ്ദേഹം നിർവഹിച്ചു. ദശാബ്ദങ്ങളായി കേരള സാമൂഹ്യ മേഖലയിൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഇടപെടുവാൻ ധൈര്യപ്പെടുന്ന പ്രവാചക ശബ്ദമാണ് അദ്ദേഹം. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള സഹകരണ മേഖലയുടെ പ്രധാന ശില്പി അദ്ദേഹമാണ്. അനേകം വ്യക്തിബന്ധങ്ങളുടെ ഉടമയാണ് അദ്ദേഹം. അഭിമന്യ ഓസ്താത്യോസ് ത്രിമേനിയുടെ ഒരു വലിയ സുഹൃത്തായിരുന്നു. അഭിമന്യ ഡോക്ടർ മാർ ജോസഫ് ഔവത്തിൽ ത്രിമേനി സന്മനസ്സോടുകൂടി ഈ സമ്മേളനത്തിൽ സംബന്ധിച്ച മുഖ്യ പ്രഭാഷണം നിർവഹിക്കാം എന്ന് ഞങ്ങളോട് അറിയിച്ചപ്പോൾ എന്തൊന്നില്ലാത്ത ആനന്ദം തോന്നി. അഭിമന്യ പിതാവിന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ ഗീവർഗീസ് മാർ ഇമാനിയോസ് ത്രിമേനി ഞങ്ങളുടെ ഗുരുവാണ്. കോട്ടയം മന്ദിരാസനം എത്ര പോലെയുണ്ടായാലും ഈ സഭയിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ആത്മീയ സ്രോതസ്സും ഓസ്താത്യോസ് ത്രിമേനി ഓടൊപ്പം ഈ സെമിനാരിയിലെ സഹപ്രവർത്തകനും സെമിനാരിയുടെയും കോട്ടയത്തിന്റെയും ആത്മീയ അഭിവൃദ്ധിയെ കൂടി ലക്ഷ്യമാക്കുന്ന അഭിമന്യ ത്രിമേനിയെ സവിനയം സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാരിയുടെ അധ്യാപകനും കണ്ടനാട് സ്വാഗതം ചെയ്യുന്നു ഹൃദയപൂർവ്വം. വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പൽ
പതിനഞ്ച് വർഷത്തോളം സേവനം അനുഷ്ഠിച്ച് അതിന്റെ ഇരട്ടിയിലധികം വർഷങ്ങളുടെ അധ്യാപകനായിട്ട് പ്രവർത്തിച്ച് അഖിലലോക പ്രശസ്തനായ വേദശാസ്ത്രജ്ഞൻ എന്ന നിലയിലും അതിലുപരിയായി ഒസ്താദിയോസ് തിരുമേനിയുടെ ഏറ്റവും ആദരിക്കപ്പെട്ട ശിഷ്യനായിട്ട് കരുതപ്പെടുന്ന ഡോക്ടർ കെ എം ജോർജിനെ സഭയെയും സ്വാഗതം ചെയ്യുന്നു. കോട്ടയത്തിന്റെ നഗരപിതാവ് ശ്രീ സണ്ണിക്കല്ല ഉൾപ്പെടുത്തിയ സമയത്ത് ഇവിടെ എത്തി അഭിനന്ദ തിരുമേനിയെ ഗുരുവായിട്ട് കാണുന്ന ശ്രീ സണ്ണിക്കല്ല കോട്ടയത്തിന്റെ സർവോത്മുഖമായ പുരോഗതിക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്ന ശ്രീ സണ്ണിക്കല്ല ആദരപൂർവം അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. കോട്ടയം സെൻട്രൽ മദ്രാസിനത്തിലെ സീനിയർ മോസ്റ്റ് വൈദികനായി നിരവധി നിലകളിൽ സേവനം അനുഷ്ഠിക്കുകയും സെമിനാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകാംക്ഷികളിൽ ഒരാളുമായ ബഹുമാനപ്പെട്ട സി ജെ കുന്നൂസ് കോറബിസ്കോപ്പായ ചെന്നെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കോട്ടയം മദ്രാസന സെക്രട്ടറിയും ഈ സെമിനാരിയുടെ മുൻ വിദ്യാർത്ഥിയും സെമിനാരിയുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമാചകൾ നൽകുന്ന ബഹുമാനപ്പെട്ട സക്രിയ അഭിലോകം മറ്റും അച്ഛനെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ തിരുമേനി ഒസ്താദിയോസ് തിരുമേനി സ്വപ്നങ്ങളുടെ അവസാനത്തെ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കിയ അതിന്റെ ശില്പി പാരാപ്പുഴ സെന്റ് പോൾസ് പാലഗ്രാമിന്റെ കാര്യദർശിയും ഒസ്താദിയോസ് തിരുമേനിയുടെ മാനസപുത്രന്മാർ ഒരാളുമായ ബഹുമാനപ്പെട്ട സി ജെ ജോഷുവ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. എന്റെ സഹപ്രവർത്തകനും വൈദിക സെമിനാരിയുടെ ബഴ്സാറുമായ മലങ്കര സഭയിലെ ഉജ്ജ്വല പ്രസംഗകരിൽ ഒരാളുമായ അധ്യാപകനുമായ ബഹുമാനപ്പെട്ട ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ ഓസ്താദിയോസ് തിരുമേനിയോടൊപ്പം സുവിശേഷ ഘോഷണത്തിൽ ശബ്ദസുന്ദരനായി എന്നും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ആദരണീയ ഗുരുവായ ശ്രീ വി ടി ചാക്കോമാസ്റ്ററെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നാഷണൽ അസോസിയേഷൻ ഫോർ മിഷൻ സ്റ്റഡീസിന്റെ മുഖ്യ പ്രവർത്തകരിൽ ഒരാളും അഭിമന്യ ഓസ്താദിയോസ് തിരുമേനിയുടെ പാദമുദ്രകളിൽ നിശബ്ദമായിട്ട് സേവനം ചെയ്ത് യാത്ര തുടരുന്ന മാതൃകാപരമായ ഒരു ഗുരുവുമായിരിക്കുന്ന ഡോക്ടർ പി കെ കുര്യൻ സാറിനെ എല്ലാവരുടെയും നന്ദി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുവാനായിട്ട് പേരെടുത്ത് പറയുവാനായിട്ട് ഈ സദസ്സിൽ അനേകം ആളുകളുണ്ട്. ഞാൻ പേരെടുത്ത് പറയുവാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്കറിയാം അത് അത്ര നല്ല ഒരു കാര്യമായിട്ട് പരിണമിക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ ഒക്കെ സ്നേഹം അഭിമന്യ ഉസ്താദിയോസ് തിരുമേനിയോട് ഉള്ളത് കൊണ്ട് വൈദിക സെമിനാരിയോടും ഈ സംരംഭത്തോടും ഉള്ളത് കൊണ്ട് നിങ്ങൾ എല്ലാവരുടെ എത്തുവാനായിട്ട് സദയം സന്മനസ് കാണിച്ചു. അഭിമന്യ പ്രഭാച്ചന്മാര് ഫോറബിസ്കോപ്പ അച്ഛന്മാര് സഹോദര സെമിനാരികളുടെ ചുമതലക്കാര് പ്രിൻസിപ്പൽമാര് മുൻ പ്രിൻസിപ്പൽമാര് അധ്യാപകര് വിദ്യാർത്ഥികൾ മറ്റ് അനേകം മേഖലകളിൽ സഭയിൽ നിന്ന് സേവനം അനുഷ്ഠിക്കുന്ന ധാരാളം ആളുകൾ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ സഭ സെമിനാരിയുടെ ഗവർണിംഗ് ബോർഡ് അംഗങ്ങൾ സഭാസ്ഥാനികളിൽ ചിലർ കോട്ടയം കോട്ടയം സെൻട്രൽ മദ്രാസനങ്ങളിലെ കൗൺസിൽ അംഗങ്ങൾ YMCA YWCA എന്നിവയുടെ ഭാരവാഹികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ സെന്റ് പോൾസ് ആശ്രമത്തിന്റെ അംഗങ്ങൾ ദേവലോക മരവന പരിമള സെമിനാരി നേരണം മദ്രാസന മാവേലിക്കര സെന്റ് പോൾസ് മിഷൻ ട്രെയിനിങ് സെന്റർ പുതുപ്പാടി ആശ്രമം അനുബന്ധ സ്ഥാപനങ്ങൾ ഇവയുടെ ഒക്കെ പ്രതിനിധികളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാന്യരെ ഹൃദയപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരുന്ന സഭാംഗങ്ങള് സ്ത്രീകളും പുരുഷന്മാരും അഭിമന്യ ഓസ്താദിയോസ് തിരുമേനിയെ തങ്ങളുടെ മനസ്സിന്റെ ദീപമായിട്ട് സ്വീകരിക്കുന്നവരാണ്. നിങ്ങളുടെ സ്നേഹത്തെ പ്രത്യേകമായിട്ട് വിലമതിച്ചുകൊണ്ട് സാന്നിധ്യത്തെ അംഗീകരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മാധ്യമ പ്രവർത്തകരുമായിട്ടിവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈദിക സെമിനാരി കുടുംബാംഗങ്ങളായ ആളുകൾ ഇവിടെ പഠിച്ചവരായ വൈദിക ശ്രേഷ്ഠര് സഭയിൽ നിന്ന് സേവനം വിവിധ നിലകളിൽ സേവനം അനുഷ്ഠിക്കുന്ന
വൈദിക സെക്ടര് ഷമാശന്മാര് മറ്റ് പ്രവർത്തകര് വിദ്യാർത്ഥികള് മറ്റ് കുടുംബാംഗങ്ങള് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, ദയവായി ക്ഷമിക്കുക. പരമാധ്യക്ഷൻ,